ബോംബെ നഗരത്തിലെ കാമാത്തിപുരയെ സ്വന്തം കൈപ്പിടിയിലൊതുക്കിയ ഒരു ഡോണിന്റെ കഥ. സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ഗംഗൂബായ് കത്യാവാടി എന്ന സിനിമ 100 കോടി ക്ലബിലേക്ക്. പെട്ടെന്ന് കേട്ടാൽ അത്ര അത്ഭുതമൊന്നും ഈ വാർത്തയിൽ ഉണ്ടാവണമെന്നില്ല. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായ സഞ്ജയ് ലീല ബൻസാലിയുടെ ഒരു ചിത്രം, അതും ബോളിവുഡ് ചിത്രം, 100 കോടി ക്ലബിൽ കയറുന്നതിൽ എന്താണ് പ്രസക്തി എന്നറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം. കാമാത്തിപുരിയെ കൈപ്പിടിയിലൊതുക്കിയ ഡോൺ ഒരു സ്ത്രീ ആയിരുന്നു. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ആലിയ ഭട്ടും. അതെ, കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം രാജ്യത്ത് ആദ്യമായി 100 കോടി ക്ലബിലെത്തുന്ന പുരുഷ സൂപ്പർ താരങ്ങളില്ലാത്ത സിനിമയാണ് ഗംഗൂബായ് കത്യാവാടി. കോവിഡ് ലോക്ക്ഡൌൺ അവസാനിച്ച് തിയേറ്ററുകൾ വീണ്ടും പ്രവർത്തന സജ്ജമായതിനു ശേഷം ബോളിവുഡിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. തിയേറ്റർ അടയ്ക്കുമോ തുറക്കുമോ എന്നെല്ലാമുള്ള അനിശ്ചിതാവസ്ഥയിലെ റിസ്ക് ഫാക്ടർ കേരളത്തിലടക്കം വലിയ സിനിമകളെ ബാധിച്ചിരുന്നു. എങ്കിലും റിലീസ് ആയതിൽ സൂര്യവംശി, 83, പുഷ്പ എന്നീ സിനിമകൾ ബോളിവുഡിൽ നിന്നും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. ആ പട്ടികയിലേക്കാണ് റിലീസ് ചെയ്ത് 8 ദിവസം കൊണ്ട് ആലിയ ഭട്ട് നായികയായ ഗംഗൂബായ് കത്യാവാടി എത്തിയിരിക്കുന്നത്. വലിയ ബ്രഹ്മാണ്ഡ സെറ്റുകളും ഗ്രാഫിക്സും എല്ലാം അടങ്ങുന്ന ഒരു പക്ക സഞ്ജയ് ലീല ബൻസാലി ചിത്രം തന്നെയാണ് ഗംഗൂബായ് കത്യാവാടി. ചരിത്ര പശ്ചാത്തലത്തിലൂടെ പ്രണയവും പകയുമെല്ലാം പറഞ്ഞ ബൻസാലി ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 1940-50 കാലഘട്ടത്തിലെ ബോംബെയാണ് ഗംഗൂബായിയുടെ ടോപ്പോഗ്രഫി. പുതിയ ജീവിതം തുടങ്ങാൻ സ്വപ്നം കണ്ട് പഴയ ബോംബെയിൽ എത്തപ്പെട്ട എന്നാൽ 500 രൂപയ്ക്ക് വേശ്യാലയത്തിലേക്ക് വിൽക്കപ്പെട്ട ഗംഗയുടെ മാഡം ഓഫ് കാമാത്തിപുര എന്ന പേരിലേക്കുള്ള വളർച്ചയാണ് സിനിമയുടെ പ്രമേയം. ബോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇനീഷ്യൽ ഫേസ്റ്റ് വീക്ക് കളക്ഷൻ നേടിയ സിനിമ SS രാജമൗലിയുടെ ബാഹുബലി 2 ആണ്. 200 കോടി കളക്ഷൻ ആദ്യ വാരത്തിൽ തന്നെ പിന്നീട് ചിത്രങ്ങളും നിരവധിയാണ്. പക്ഷേ ഒരു ഫീമെയിൽ ക്യാരക്ടർ ലീഡ് റോളായി വരുന്ന ഒരു ചിത്രത്തിന് 100 കോടിയിലധികം മുതൽമുടക്ക് വരുന്നതും ലോക്ക്ഡൌണിന് ശേഷം റിലീസായി 8 ദിവസങ്ങൾക്കകം ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടി പിന്നിടുന്നതും ആദ്യമായിട്ടായിരിക്കും. ബോംബെ നഗരത്തെ വിറപ്പിച്ച അധോലോക നായകരുടെ കഥകൾ ബോളിവുഡിൽ കാലങ്ങളായി സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ബോളിവുഡിൽ മാത്രമല്ല മറ്റു പല ഭാഷകളിലും അധോലോക നായകരുടെ ജീവിതം പറഞ്ഞ ചിത്രങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ അതിനൊപ്പം അവിടെ ഒരു സൂപ്പർ താരത്തിന്റെ ജനനവും ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമെല്ലാം ഒരു നടനെ താരമാക്കുന്നതിന് പിന്നിൽ അത്തരമൊരു സിനിമയും ഉണ്ടാകും. പണ്ടാണെങ്കിൽ എത്ര ദിവസം തിയേറ്ററുകൾ നിറച്ചു എന്ന കാര്യത്തിന്റെ കണക്കുകളാണെങ്കിൽ ഇപ്പോൾ ഏതെല്ലാം കോടി ക്ലബുകളിൽ കയറി എന്ന കണക്കുകൾ കൊണ്ടാണ് ഒരു നടൻ സൂപ്പർ താരമാകുന്നത്. എന്നാൽ നടിമാരെയോ ആരും ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം കൂടി ആലിയ ഭട്ട് ഗംഗൂബായിലൂടെ എഴുതിയിടുകയാണ്. പൊതുവെ മെയിൽ സെൻട്രിക്കായ ഒരു ഇൻഡസ്ട്രിയൽ സ്പേസ് ആണ് ബോളിവുഡ്. ബോളിവുഡിലെ മെയിൽ ഡോമിനൻസിനെ കുറിച്ച് ഫോർബ്സ് മാസിക 2017 പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു, ഒരു സാധാരണ ബോളിവുഡ് ചിത്രത്തിന്റെ ചേരുവകൾ ഇതെല്ലാമാണ്. ഹാൻസമായ എനർജറ്റിക് ആയ ഒരു നായകൻ, വില്ലൻ നായികയുടെ അച്ഛൻ, നായകനെയും നായികയെയും മുന്നിൽ നിർത്തി പാട്ടും കൂത്തുമെല്ലാം എഴുചേർന്ന ഒരു പ്രണയകഥ, പ്ലോട്ടിന്റെ വീക്ക്നെസ് മറച്ചു വെക്കാൻ കുറച്ച് ഫൈറ്റ് സീനുകൾ, ഒടുവിൽ പ്രണയ ജോഡികൾ ഒന്നിക്കുന്നു, അങ്ങനെ എല്ലാത്തിനും മുകളിലായി നായകനെ പ്രതിഷ്ഠിക്കുന്നു. ശുഭം. പക്ഷേ കുറച്ചു കാലങ്ങളായി ബോളിവുഡിൽ നായകന്റെ നിഴൽ പറ്റി മാത്രം കഥയിൽ പ്ലേസ്ഡ് ആവുന്ന നായികാ സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്തുകൾ നടക്കുന്നുണ്ട്. വിദ്യാബാലനും കങ്കണ റണാവത്തും ദീപിക പദുകോണും തപ്സി പന്നുവും അതിന് തുടക്കമിട്ടവരാണ്. ഒരു മെയിൽ ഹീറോയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ ഓളം തീർക്കാൻ കെൽപ്പുള്ളവരാണ് തങ്ങളെന്ന് തെളിയിച്ചവരാണിവർ. അവരുടെ പട്ടികയിലേക്ക് ആലിയ ഭട്ട് കൂടി കടന്നു വരുമ്പോൾ ഖാൻ ത്രയങ്ങളുടെ ഡോമിനൻസും അക്ഷയ് കുമാറിന്റെ പാട്രിയോട്ടിസവും മൾട്ടി സ്റ്റാർ ആക്ഷൻ ത്രില്ലറുകൾക്കുമെല്ലാം ഒപ്പം കട്ടയ്ക്ക് നിന്ന ഗംഗൂബായ് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നോട്ടബിളായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് ആലിയ ഭട്ട്. 2014 പുറത്തിറങ്ങിയ ഹൈവേ തന്നെ ആലിയ സെറ്റ് ചെയ്തു വെച്ച വലിയൊരു ബെഞ്ച് മാർക്കാണ്. പിന്നീട് പുറത്തിറങ്ങിയ ഉടുത്താ പഞ്ചാബ് ആയാലും രാജി ആണെങ്കിലും ഗല്ലി ബോയ് ആണെങ്കിലും താൻ ചെയ്യുന്ന ക്യാരക്ടറുകളിൽ കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ശ്രദ്ധിക്കുന്ന അഭിനേത്രിയാണ് ആലിയ. ഇപ്പോൾ ഗംഗൂബായിയുടെ വലിയ ബോക്സ് ഓഫീസ് വിജയത്തിലൂടെ സ്റ്റാർ എന്ന രീതിയിലുള്ള വളർച്ചയും ഒപ്പം ബോളിവുഡിൽ ഇനിയും ഫീമെയിൽ സെൻട്രിക് സിനിമകൾ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടും എന്ന കോൺഫിഡൻസും ആലിയ എന്ന നടി മറ്റുള്ളവർക്ക് പകരുന്നുണ്ട്. നടി എന്ന നിലയിൽ വളർച്ച കൈവരിക്കുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ നേടാനായെങ്കിലും ഇൻഡസ്ട്രിക്ക് അകത്തു നിന്ന് തന്നെ ഹെയ്റ്റ് ക്യാമ്പയിനുകളും ഡീഗ്രേഡിംഗും ചിത്രവും ആലിയയും നേരിട്ടിരുന്നു. കങ്കണ റണാവത്താണ് ഇതിൽ പ്രധാനി. ചിത്രത്തിനായി മുടക്കിയ പണം മുഴുവൻ ചാരമാകുമെന്നാണ് കങ്കണ ഗംഗൂബായിയെ കുറിച്ച് പറഞ്ഞത്. കങ്കണ ഇതാദ്യമായല്ല ഹെയ്റ്റ് ക്യാമ്പയിനുമായി രംഗത്തെത്തുന്നത്. പക്ഷേ ഈ ഹെയ്റ്റ് ക്യാമ്പയിനുകൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായാണ്
ഗംഗുബായിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ദംഗലാണ്. അതിനു പിറകിൽ ബാഹുബലി 2, വാർ പോലുള്ള സിനിമകളും അണിനിരക്കുന്നു. അത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ ഗംഗുബായിക്ക് സാധിക്കില്ലായിരിക്കാം. എങ്കിലും ബിഗ് ബഡ്ജറ്റ് സിനിമകളിലെ നായകനൊപ്പം പ്രണയപരവശയായി പാട്ടുപാടി നൃത്തം ചെയ്യുന്ന, നായകന്റെ നിഴലിൽ ജീവിക്കുന്ന നായികമാർ മാത്രമല്ല ഒരു ഫീമെയിൽ ക്യാരക്ടർ എന്നും, നായകനില്ലാതെയും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വിജയിപ്പിക്കാൻ നായികയ്ക്കാവും എന്നും കൃത്യമായി പറഞ്ഞു വെക്കാൻ ഗംഗുബായിയുടെ വിജയത്തിന് സാധിക്കുന്നു. കാമാത്തിപുരിയും അതിനകത്തെ സ്ത്രീ ജീവിതങ്ങളും ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഉൽപ്പന്നമായി പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ള ബോളിവുഡിൽ നിന്നും അതിനകത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ യഥാർത്ഥ ജീവിതകഥ തന്നെ 100 കോടി ക്ലബിലേക്ക് കയറുമ്പോൾ അതും ബോളിവുഡിന് ഒരു മറുപടിയാകും.